വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു യാത്രയുടെ ഒരു വക്കിലാണെന്ന്. യെസ്, ഞങ്ങൾ എയർപോർട്ടിലാണ് ഉള്ളത്. ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. സ്ഥലം ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി അറിയിക്കുന്ന നമ്മൾ പഠിച്ചിട്ടൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അത്രമാത്രം ഒരു ഹിന്റ് തരാം. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏർലി മോർണിംഗ് ഞങ്ങൾ ഒരു 5 മണിക്ക് ഇറങ്ങി. ഒരു 8 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. 8:30 ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം നമ്മളിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി ഇഷ്ടമുള്ള വിശേഷങ്ങളും ഏതാണ് സ്ഥലമെന്ന് ഞാൻ വഴിഞ്ഞ് പറയാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മളുടെ ഈ ഒരു യാത്രയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ പറങ്ങികളുടെ നാടായിട്ടുള്ള പോർച്ചുഗലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ കുറച്ച് ദിവസം ഉണ്ടാവും പോർച്ചുഗലിൽ. പോർച്ചുഗലിൽ ഇപ്പം നമ്മളുള്ളത് അൽഗാർവി എന്നുള്ള സ്റ്റേറ്റിലാണ്. അതിൽ ഫാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അത് ഫാറോ എയർപോർട്ടിലാണ് നമ്മൾ വന്നിറങ്ങിയത്. ഇത് കഴിഞ്ഞ് നമ്മൾ ലിസ്ബണിലേക്കും പോകുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പം ഇനി ഇന്ന് 2-3 ദിവസം ഞങ്ങൾ ഫാറോയിലുണ്ട്. അപ്പം നമുക്ക് ഫാറോയിലെ വിശേഷങ്ങൾ, അൽഗാർവിയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 10:11 ആയി. ഇപ്പം 11:30 കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ എയർബിഎൻബിയിലേക്ക് പോകണം. അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പം എന്തായാലും വെൽക്കം ടു പോർച്ചുഗൽ. ഫാറോ എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് പോർട്ടിമാവുവിലേക്കാണ്. അവിടെയാണ് ഞങ്ങൾ എയർബിഎൻബി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇവിടുത്തെ സിറ്റി എത്രത്തോളം ക്ലീൻ ആണെന്ന്. ഒരു തരി പൊടിയോ ഒരു ഒരു കടലാസ് കഷ്ണം പോലും നമുക്ക് റോട്ടിലൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്കും ക്ലീനാണ് ഇവിടുത്തെ ഒരു സിറ്റി. ആൻഡ് ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ എയർബിഎൻബി. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ആൻഡ് ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ ഇന്ത്യയായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ദെൻ രാത്രിയായപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ കറങ്ങാനൊക്കെ ഇറങ്ങി. ആൻഡ് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുന്ന് കുറേ എഫിഷ്യൻ്റ് ഐറ്റംസൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ഫ്രഷ് ഫിഷായിരുന്നു. ആൻഡ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പായിരുന്നു ഇവിടുത്തെ ഒരു ഫുഡൊക്കെ. കാരണം ഞങ്ങൾ യു കെയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു മൊത്തത്തിൽ. ദെൻ രാവിലെയായി. രാവിലെ ഞങ്ങൾ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ സൺറൈസ് കണ്ടിട്ടാണ് എഴുന്നേറ്റത്. ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു. ഞങ്ങൾ എപ്പോഴും എയർബിഎൻബി ആണ് ബുക്ക് ചെയ്യാറ്. കാരണം നമുക്ക് കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ടാവും, വാഷിംഗ് മെഷീൻ ഫെസിലിറ്റീസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഫുഡ് ക്യാരി ചെയ്തിട്ടാണ് ട്രിപ്പിന് ഇറങ്ങാറ്. സോ പതിവ് പോലെ തന്നെ ഞാൻ ബേബിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ആൻഡ് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടാണ് പോവാറ്. ആൻഡ് ഞങ്ങളുടെ കിച്ചൺ എന്നുള്ള വ്യൂ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹായ്. അപ്പോൾ ഞങ്ങളിപ്പം ഉള്ളത് പോർച്ചുഗലില് പോർട്ടിമാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടെയാണ് നമ്മൾ എയർബിഎൻബി ഒക്കെ ബുക്ക് ചെയ്തത്. ഇതൊരു ബീച്ച് സൈഡാണ്. ഇതിപ്പം യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ കൂടി ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്, വെതർ നോക്കുമ്പോൾ തണുപ്പാണ്. പക്ഷേ
ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇന്ത്യയായിട്ട് കൊറേ സാമ്യമുള്ള കൊറേ കാര്യങ്ങളുണ്ട്. അതായത് ചുവന്ന മണ്ണ്, അങ്ങനെ കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, കോൺക്രീറ്റ് ബിൽഡിംഗ്. കുറച്ചും കൂടി ഒരു ആന്ധ്രയിലൊക്കെ പോയ ഒരു ഒരു ഫീൽ. അതെ അതെ അതെ, നല്ല ബീച്ച് വ്യൂ, ഭയങ്കര അടിപൊളിയാണ്. ബീച്ചിന്റെ സൈഡിൽ തന്നെ നമ്മള് റൂം എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഇപ്പം ഓഫ് സീസൺ ആണ്, ഇവിടെ സമ്മർ സീസൺ ആണ് ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. അത് മാത്രമല്ല, ഇപ്പൊ ഹോളിഡേയും കൂടിയാണ് അവർക്ക്, ഈ ക്രിസ്മസിന്റെ ഒക്കെ ഹോളിഡേ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സമാധാനമുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. പക്ഷെ ആ ഒരു തിരക്കിന്റെ ആ ഒരു അനുഭവം കൂടി അത് വേറെ തന്നെയാണല്ലോ, അത് നമുക്ക് മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറെ ഹോട്ടൽസും ഇവിടുത്തെ ടൈപ്പ് പോർച്ചുഗീസ് ഹോട്ടൽസും റെസ്റ്റോറൻസും ഒക്കെ ക്ലോസ്ഡ് ആണ് ഹോളിഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ബെനഗൽ കേവ്. ബെനഗൽ കേവ്, അതിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാം. ബെനഗൽ കേവിലേക്കാണ് പോകുന്നത്, അത് ഒരു ബോട്ട് റൈഡാണ്. നമ്മളെ ഹോട്ടലിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് വാക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മളിവിടെ നടന്ന് ഒരു ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അറ്റ്ലാന്റിസ് ടൂർസ് ആണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നടത്തുന്നത്. അപ്പോ ഈ ഈ ഹാർബറിൽ ഒരുപാട് ബോട്ട്സ് ഒക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ബോട്ട്സ് കാണും. പക്ഷെ ആരും ഒരു തിരക്കും ഒരു കാര്യമില്ല. കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പൊ നമ്മളെ പോലെ തന്നെ സമയം തെറ്റി വന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ നമുക്കിനി ഈ ടൂറിന്റെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് എന്താ ബാക്കി പരിപാടി എന്നുള്ളത് നോക്കണം. ഇപ്പോ നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് ആയ അറ്റ്ലാന്റിസ് ടൂർസ് എത്തി. നമുക്കിത് ഇപ്പം ജാക്കറ്റും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടു. ഇവൻ മോനും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മള് എനിക്ക് തോന്നുന്നു 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പക്ഷെ നല്ലൊരു ഫീൽ ഉണ്ടല്ലേ ഈ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട്. ഈ ബെനഗൽ കേവ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊക്കെ ചെറുപ്പത്തില് വിൻഡോസിൽ വാൾപേപ്പർ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ആ സ്ഥലത്ത്, അന്ന് കണ്ടിരുന്ന ആ സ്ഥലത്ത് നമ്മൾ പോകുന്നത്. അപ്പം അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഒരു കേവ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് കേട്ടത്. അപ്പം എന്തായാലും നമുക്ക് പോയി കാണാം, നമ്മുടെ വിൻഡോസ് വാൾപേപ്പർ കാണാൻ പോവാണ്. ഞങ്ങളുടെ ബോട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അതിൽ കയറി, ഒരു 10-12 പേരുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൽ. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് 2 ഗൈഡ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, പോർച്ചുഗീസിലും ഇംഗ്ലീഷിലും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. ദെൻ ഈ ഒരു ചേർച്ച് ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു പണ്ട് നല്ല ഒതന്റിക് പോർച്ചുഗീൽ ഫുഡ് കിട്ടുകയെന്നാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന കാസിൽ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു റിച്ചസ്റ്റ് ഫാമിലിയുടെ ഒരു പ്രൈവറ്റ് കാസിലാണത്. ദെൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കാഴ്ചയാണ് ഈ ഒരു ട്രിപ്പിൽ മൊത്തം കാണാൻ പറ്റുന്നത്. കുറേ കേവ്സും കുറേ ക്ലിഫ്സൊക്കെ കാണാൻ പറ്റും. എല്ലാം ഇറോഷൻ സംഭവിച്ച് ഉണ്ടായിട്ടുള്ള നാച്ചുറലി രൂപം കൊണ്ട കേവ്സും ക്ലിഫ്സൊക്കെയാണ്. ഞങ്ങളുടെ യാത്ര തുടരുമ്പം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു, ഇതാ ഈ കാണുന്നതാണ് പോർച്ചുഗീസ് വേർഷൻ ഓഫ് പനാമ കനാലിന്. ചെറിയൊരു കനാലിൻ്റെ ഫീലൊക്കെ ഞങ്ങൾക്കും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഈ കനാലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു എൻറ്റയർ ട്രിപ്പിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറേ ക്ലിഫ്സും കേവ്സും ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ദെൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് സീ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ലൈറ്റ് ബ്ലൂ, ഒന്ന് ഒരു ഡാർക്ക് ബ്ലൂവും. ഈ ലൈറ്റ് ബ്ലൂ വരുന്നത് ആഴം കുറഞ്ഞ സ്ഥലത്ത് അടിയിലും മണൽ കാണാൻ പറ്റുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറ് കാണാൻ പറ്റുന്നത് റിഫ്ലക്ഷൻ കാരണം. ഇപ്പം നമ്മൾ കടക്കാൻ പോകുന്ന കേവ് പാരഡൈസ് കേവ് ആണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേവ് ആണ്. ഭയങ്കര വലിയൊരു ഹോളാണ് ഈ ഒരു കേവിൻ്റെ ഉള്ളിലുള്ളത്. ആ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സ്കൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൈ കാണാൻ പറ്റും, പുറമേ നിന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ. മിനി സാന്റോർണിയും കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെ കുറേ ബീച്ചസ് കാണാൻ പറ്റി ഞങ്ങൾക്ക്. ആൻഡ് ഇതാ ഈ കാണുന്ന ഈ ഒരു കല്ലിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരും ഉണ്ട്, അവിടെ ആ ഒരു കേവ്സിലൊക്കെ പോകുന്നുമുണ്ട്. അത് ആൾക്കാർക്ക് അലൗഡാണ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്.
ആൻഡ് ഞങ്ങൾ ഈ ഒരു ഭംഗി ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണല്ലേ നമ്മുടെ നേച്ചർ. ശരിക്കും നേച്ചറിൻ്റെ ഒരു കളി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ദെൻ ഇത് സീ കുക്കുംബർ എന്ന് പറഞ്ഞ അതിൻ്റെ ഫോസിലാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ആ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറി. രണ്ട് ഭയങ്കര പേടിയുള്ള രണ്ട് കേവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് അത്ര പേടിച്ചിട്ടില്ല, പക്ഷെ രണ്ടാമത് വന്നത് ശരിക്കും ഞങ്ങൾ പേടിച്ചായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു കേവ് ഉണ്ടായിരുന്നു. അവിടെ കംപ്ലീറ്റ്ലി ഡാർക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ലൈറ്റ് ഇട്ടു, എന്നിട്ട് പെട്ടെന്ന് ആ ലൈറ്റ് ഓഫായി. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ടും കേട്ടു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ബോട്ട് അങ്ങ് പൊട്ടിയെന്ന്. പക്ഷേ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളിന്ന് പേടിപ്പിച്ചതായിരുന്നു. അങ്ങനെ ആ ഒരു പേടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ കണ്ടിട്ടുള്ള എല്ലാ കേവ്സും ഹോൾസും ഇറോഷൻ സംഭവിച്ചിട്ടാണ് രൂപം കൊണ്ടത്. അതായത് രണ്ട് ടൈപ്പ് ഇറോഷൻസ് ഉണ്ട്, വിൻഡ് ഇറോഷൻസും വാട്ടർ ഇറോഷനും. അപ്പം കേവ്സ് എല്ലാം വാട്ടർ ഇറോഷൻ കാരണമാണ് സംഭവിച്ചത്. അതായത് അതിശക്തമായിട്ടുള്ള തിരമാലകൾ അടിച്ചടിച്ച് ചില ഭാഗത്തുള്ള സോഫ്റ്റർ ആയിട്ടുള്ള കല്ലുകളെല്ലാം ദ്രവിച്ചിട്ടാണ് അങ്ങനൊരു കേവ് ഉണ്ടാവുന്നത്. ആൻഡ് ഹോള് വിൻഡ്, അതിശക്തമായിട്ടുള്ള കാറ്റ് കാരണം വന്നതാണ്. സുനാമിക്ക് ഇതിൽ വലിയൊരു പങ്കുമുണ്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബെനജൽ കേവിലേക്ക് പോവാണ്. അപ്പോൾ ഈ ബെനജൽ കേവിലുള്ള ഈ ഒരു ഹോളും ഈ ഒരു കേവും വിൻഡ് ഇറോഷനും വാട്ടർ ഇറോഷനും നടന്നിട്ടാണ് രൂപം കൊണ്ടത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഭയങ്കരമായിട്ടും ഞങ്ങളെ മനസ്സ് നിറയിപ്പിച്ചിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ശരിക്കും വരച്ച് വെച്ച ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ശരിക്കും മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബെനജൽ കേവും കണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഇതാണ് ട്രസ് കാസ്റ്റലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത്രയും നല്ല ഭംഗിയുള്ള വ്യൂ കണ്ടിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കുറേ പാറക്കെട്ടുകൾ, ലൈൻ സ്റ്റോൺസ് പോലെയുള്ള കുറേ സ്റ്റോൺസ് ഉണ്ട് ഈ ബീച്ചിൻ്റെ അടുത്ത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. പിന്നെ ഞങ്ങൾക്കൊരു ബോണസ് പോയിന്റ് എന്താ വെച്ചാൽ ഇവിടെ ആരുമില്ല. കാരണം ഇത് സീസണാണ്, ഓഫ് സീസണുമാണ്, ഹോളിഡേ ടൈമുമാണ്. അപ്പം ആരുമില്ല, ഭയങ്കര തിരക്ക് കുറവാണ്. നമ്മൾ എണ്ണിയാൽ തീരാവുന്ന ആൾക്കാരേ ഉള്ളൂ. സമ്മറിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത്രയും ആൾക്കാരായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ഈ വിൻ്റർ ടൈമിൽ വരുന്നതാണ്. കാരണം ഭയങ്കര തണുപ്പൊന്നും ഇവിടെ ഇല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം ഒക്കെ നല്ല ചൂടടിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ്. ഒന്നും എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയും ഭംഗിയുള്ളൊരു വ്യൂ ആണ്. അതാ ഞാൻ പറഞ്ഞ ആ പാറക്കെട്ടുകൾ അതാണ്, കാണാൻ പറ്റും. പിന്നെ എന്തായാലും നമുക്ക് താഴെ ഇറങ്ങണം. താഴെ പോയിട്ട് ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഈ ബീച്ചിന്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കാം. അങ്ങനെ ഞങ്ങളുടെ ഡേ ടു ഇവിടെ കഴിയാണ്. ഡേ ടു എന്ന് പറയുന്നത് ഇതൊരു ഡേ വൺ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ട്രാവൽ ആയിരുന്നു, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇന്നാണ് നമ്മൾ ശരിക്കും പോർച്ചുഗൽ ടൂറിലേക്ക് കടന്നത്. അപ്പം അത് കഴിഞ്ഞു
ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വെക്കേഷൻ തന്നെയാണ്. ഇന്നിപ്പോ നമ്മളിതാ ഈ സൺസെറ്റ് കണ്ടുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു ഡേറ്റ് അവസാനിക്കുന്നത്. അവസാനിക്കുന്നില്ല, നമുക്ക് ഇനിയും ഫുഡൊക്കെ കഴിക്കാൻ പോകണം. ആൻഡ് ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഒതന്റിക് പോർച്ചുഗൽ ഫുഡ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ഫിഷ് ആണ് മെയിൻ ആയിട്ടുള്ളത്, ഫിഷ് ബീഫ് അങ്ങനത്തെ കാര്യമല്ല, ഫിഷ് ആണ് മെയിൻ. അപ്പൊ ഭയങ്കര നല്ല ഫ്രഷ് ഫിഷും ആണ്, കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ചീപ്പായിട്ടാണ് ഞങ്ങൾ ഫീൽ ചെയ്തത്. ഇപ്പം ഇപ്പം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് സീസൺ ആയതുകൊണ്ടും ഹോളിഡേ ആയതുകൊണ്ടും കുറേ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഉള്ളതിൽ കയറിയപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡാണ്. അപ്പം ഇനി ഞങ്ങൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ഇനി രാത്രിയിലത്തെ കുറച്ച് എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ തിണ്ടൻ.